എന്നാൽ ചുമ്മാ കത്തി പോകേണ്ട കാര്യമുണ്ടോ? ഇതിപ്പോ പാട്ടിന്റെ ബീറ്റിനനുസരിച്ച് നമ്മൾ ഐറ്റം സോങ്ങിലൊക്കെ പോലെ കരിക്കിലെ ജോർജ് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ, ഇതിങ്ങനെ വെറുതെ കത്തിയാൽ മതിയോ? അല്ലാതെ ഇതുപോലെ ഇങ്ങനെ കത്തിക്കാൻ സാധിക്കണമെങ്കിൽ അത് നമുക്ക് പ്രോഗ്രാമിങ്ങും കോഡിംഗ് ഒക്കെ ചെയ്യണം. പക്ഷെ സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് അത് എങ്ങനെ ചെയ്തെടുക്കാം? ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, അതുപോലെ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിൻ്റെയും സഹായത്തോടു കൂടെ ഇത് നിസ്സാരമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഞാൻ അതിനെപ്പറ്റിയാണ് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഉപയോഗപ്പെടും. നിങ്ങളിത് ഫുള്ളായിട്ട് കാണുക, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ സർക്യൂട്ട് നിർമ്മിക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു റിലേ വേണം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 12 വോൾട്ടിൻ്റെ റിലേ ആണ്. ഒരു റിലേ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും അതിൻ്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നും ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ആ വീഡിയോ കാണാത്ത ആളുകൾ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അത് പോയിട്ടൊന്ന് കാണുക. അത് കാണണമെന്നൊന്നും നിർബന്ധമില്ല. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പ്രൊജക്റ്റ് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു ഉപകരണമാണ് LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്നാണ് ഇതിനെ വിളിക്കുക. ഇതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു കമ്പോണ്ടാണ് BC547 ട്രാൻസിസ്റ്റർ. ഇത് സാധാ ഇലക്ട്രോണിക്സ് സ്പെയർ ഷോപ്പിലൊക്കെ ഈ കമ്പോണൻസ് ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. മറ്റൊരു കമ്പോണ്ടാണ് IN4007 ഡയോഡ്. ഇതും എല്ലാ ഇലക്ട്രോണിക് സ്പെയർ ഷോപ്പിലും കിട്ടുന്നതാണ് ഈ ഒരു ഡയോഡ്. ഇനി പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഒക്കെ ഉണ്ട്. നെഗറ്റീവിൻ്റെ അവിടെ സിൽവർ മാർക്ക് ഉണ്ടാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു 40 kΩ റെസിസ്റ്ററാണ്, ഒരു 9 വോൾട്ട് ബാറ്ററി. അതേപോലെ ഈ ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറും നമുക്ക് ആവശ്യമുണ്ട്. ഇതുപോലത്തെ ഒരു കണക്ടറും നമുക്ക് ആവശ്യമുണ്ട്. ഇനി നമുക്കൊരു സോൾഡറിങ് അയേണ്, അതിൻ്റെ ലെഡ്. നമുക്ക് റിലേയുടെ പാർട്സുകൾ നോക്കാം. റിലേക്ക് 5 ലെഗുകളാണുള്ളത്. റിലേയുടെ ഈ 2 ലെഗുകളെന്ന് പറയുന്നത് അതിൻ്റെ കോയിൽ ടെർമിനൽസാണ്. ഇതെന്ന് പറയുന്നത് കോമൺ ആണ്, നോർമലി ക്ലോസ്ഡ്, നോർമലി ഓപ്പൺ. നമുക്ക് കണക്ഷൻസിലോട്ട് കടക്കാം. ഈ 12 വോൾട്ടിൻ്റെ റിലേയുടെ കോയിൽസ് ടെർമിനൽസിലോട്ട്, ഈ കോയിൽ ഞാൻ പറഞ്ഞിവിടെ കോയിലിൻ്റെ ലെഗുകളാണ് ഈ 2 എന്ന് പറഞ്ഞല്ലേ, അതിലേക്ക് നമ്മൾ ഈ IN4007 ഡയോഡ്, നേരത്തെ കാണിച്ച ഈ IN4007 ഡയോഡിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് അതിലേക്ക് സോൾഡർ ചെയ്ത് വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് നമ്മുടെ ഈ BC547 ട്രാൻസിസ്റ്റർ നോക്കിയാൽ ഇതിന് 3 ലെഗുകളുണ്ട്. ഇതിൽ ആദ്യത്തെ ലെഗ് കളക്ടർ, ബേസ്, എമിറ്റർ, ഈ ഓർഡറിലാണ് ഇത് പോകുന്നത്. ഇത് മാറിപ്പോരുത്. ഫസ്റ്റത്തെ കളക്ടറാണ്, പിന്നെ ബേസ്, പിന്നെ എമിറ്റർ. ഇതിൽ കളക്ടർ പാർട്ട് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ഈ ഡയോഡിൻ്റെ പോസിറ്റീവിലോട്ടാണ് നമ്മൾ സോൾഡർ ചെയ്ത് അല്ലെങ്കിൽ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു കളക്ടറിൻ്റെ പോസിറ്റീവ് പാർട്ട് ഈ സോൾഡർ ഈ ഒരു ഡയോഡിൻ്റെ പോസിറ്റീവിലോട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഇനി നമ്മുടെ 40 kΩ റെസിസ്റ്റർ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ നിന്ന് ഡയോഡിൻ്റെ നെഗറ്റീവിലോട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു നമ്മൾ നേരത്തെ ബാക്കിയുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് LDRൻ്റെ കണക്ഷനാണ്. LDR നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ബേസിൻ്റെയും അതേപോലെ ഈ നമ്മുടെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലോട്ടും കണക്റ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കണക്ഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ കണക്ട് ചെയ്തിട്ടുള്ളത് ഡയോഡിൻ്റെ പോസിറ്റീവിലോട്ടാണ്. അതേപോലെ ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിൻ്റെയും ബേസിൻ്റെ അടുക്ക് LDRഉം, ബേസിൻ്റെയും ഡയോഡിൻ്റെ നെഗറ്റീവിൻ്റെ അടുക്ക് ഈ റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബാക്കി വരുന്ന എക്സ്ട്രാ പാർട്സുകളൊക്കെ നമുക്ക് ഈ ഒരു സ്ട്രിപ്പർ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാം. നമ്മൾ നേരത്തെ എടുത്ത 9 വോൾട്ട് ബാറ്ററിൻ്റെ 2 പിന്നിലോട്ട് ഞാൻ 2 ക്രോക്കഡൈൽ പിൻ കണക്ട് ചെയ്യുന്നുണ്ട്. അത് കണക്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇത് ക്രോക്കഡൈൽ പിന്നെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് അങ്ങോട്ട് വെക്കാനും എടുക്കാനൊക്കെ കുറച്ച് എളുപ്പമാവുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുത്താലും മതി. ഇനി നമുക്ക് ഈ ഒരു DJ ലൈറ്റ് നിർമ്മിക്കേണ്ടത് ഈ ഒരു ബൾബ് ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ബൾബ് ആദ്യം എടുക്കാം. അപ്പോൾ ഒരു ബൾബ് ആകുമ്പോൾ അതിന് ഒരു പ്ലഗ് വേണം അല്ലേ. 2 വയറുണ്ടാവും, അതിൽ നിന്ന് ഫേസ് ന്യൂട്രൽ കണക്ട് ചെയ്യാനുള്ള. ഈ വയറിംഗ് ഒന്നും അറിയില്ലെങ്കിൽ അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, ബേസിക് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇതിൽ 2 വയറുണ്ടാവുമല്ലോ അല്ലേ, അതിലൊരു വയറ് ബ്രേക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു ഗ്രീൻ വയറ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലഗിൽ നിന്ന് നമ്മുടെ ഈ ബൾബിലോട്ട് പോകുന്ന ഒരു 2 വയറിൽ ഒരു വയർ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഗ്രീൻ വയർ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഗ്രീൻ വയറാണ് നമ്മുടെ നേരത്തെ എടുത്തു വെച്ച
ഈ ഒരു നമ്മുടെ ഈ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യേണ്ടത്. അത് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ഗ്രീൻ വയറിൻ്റെ ഒരു ലെഗ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് റിലേയുടെ കോമൺ ലോട്ടാണ്. അതേപോലെ മറ്റ് ലെഗ് കണക്ട് ചെയ്യേണ്ടത് നോർമലി ക്ലോസ്ഡ് ലോട്ടോ ഓപ്പൺ ലോട്ടോ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ കണക്ട് ചെയ്യുന്നത് നോർമലി ക്ലോസ്ഡ് ലോട്ടാണ്. നമ്മുടെ നേരത്തെ എടുത്തു വെച്ച ആ ഒരു ക്രോക്കഡൈൽ പിന്നല്ലേ, ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, വളരെ ശ്രദ്ധിച്ച് വേണം ഇത് കൊടുക്കാൻ. ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകരുത്. പിന്നെ 9 വോൾട്ടിൻ്റെ ബാറ്ററിയെ നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 9 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതിൽ പോസിറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ഡയോഡിൻ്റെ നെഗറ്റീവിലോട്ടും നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത് ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്ററിലോട്ടുമാണ്. ഇത് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കണക്ഷൻസ് മാറിക്കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം നേരത്തെ പറഞ്ഞ നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇതുപോലെ മ്യൂസിക് സ്ട്രോബ് ലൈറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു അപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഇതന്നെ എടുക്കണമെന്നില്ല, ഇത് ഫ്ലാഷ് ലൈറ്റുള്ള ഏത് അപ്ലിക്കേഷൻസ് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റുള്ള എന്ത് ഉപകരണം നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു മ്യൂസിക് ലൈറ്റിൻ്റെ ഈ ഒരു അപ്ലിക്കേഷനാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് മ്യൂസിക് പോലത്തെ ഫ്ലാഷ് ലൈറ്റ് കിട്ടും, അത് വെച്ചിട്ട് നമുക്ക് എൽ ഇ ഡി ബൾബ് സിമ്പിളായിട്ട് കത്തിക്കാം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു അപ്ലിക്കേഷനിലെ ഫ്ലാഷ് ലൈറ്റ് നമ്മുടെ സർക്യൂട്ടിലെ എൽ ഡി ആറിലോട്ട് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈൽ ഫോണിൽ എങ്ങനെയാണോ ഫ്ലാഷ് ലൈറ്റ് വർക്ക് ചെയ്യുന്നത് അതുപോലെ നമ്മുടെ എൽ ഇ ഡി ബൾബും ഗ്ലോ ചെയ്യുന്നതാണ്. ഇപ്പോൾ പല ആളുകൾക്ക് തോന്നുന്നുണ്ടാവും പിന്നെ എന്തിനാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് അല്ലേ, കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ എൽ ഇ ഡി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ എൽ ഇ ഡി ബൾബ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഡി ജെ ലൈറ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഈ അപ്ലിക്കേഷൻ്റെ സഹായത്തോട് കൂടി. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് പല ആളുകൾക്കും ഇപ്പോൾ തോന്നുന്നുണ്ടാവും. ഇവിടെ നമ്മൾ ആകെ ഒരു എൽ ഇ ഡി ബൾബ് എടുത്തിട്ടുള്ളൂ അല്ലേ, പക്ഷേ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫ്ലാഷ് ലൈറ്റിൻ്റെ സഹായത്തോട്, ഫ്ലാഷ് ലൈറ്റ് തന്നെ വേണമെന്നില്ല, മൊബൈൽ ഫോണിൻ്റെ ആ ഫ്ലാഷ് ലൈറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ടോർച്ചോ എൽ ഇ ഡി ബൾബൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഇത് വർക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ ഈ എൽ ഇ ഡി ബൾബ് ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ എത്ര ബൾബും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒറ്റ ബൾബേ കൊടുത്തിട്ടുള്ളൂ, ഈ ബൾബിന് പകരം നിങ്ങൾക്ക് പാരലായിട്ട് ഇതിന് പാരലായിട്ട് ഇതുപോലത്തെ ബൾബുകൾ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ ബൾബുകൾ നിങ്ങൾക്ക് ഒരുപാട് കൊടുക്കുന്നതിലൂടെ ഭയങ്കര രസകരമായിട്ടുള്ള സർക്യൂട്ടുകൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ഇൻവേർട്ടർ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീടുകളിലുള്ള എല്ലാ ബൾബും ഒരേ സമയം ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഈ ഒരു മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇതുപോലെ ഡാൻസ് ചെയ്യിപ്പിക്കാനൊക്കെ സാധിക്കും കേട്ടോ. ഇത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. നിങ്ങളും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.